വരുമാനം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകളെല്ലാം ഇതിന് പിന്നാലെ തന്നെ എന്നതും വാസ്തവം. അതിൽ സർക്കാർ ജീവനക്കാരും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഈയിടെ ഇറങ്ങിയ ഉത്തരവ് സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ലെന്ന ഉത്തരവിലാണ് സർക്കാർ ജീവനക്കാർ കുടുങ്ങിയത്. സർക്കാർ ഇതര വരുമാനം ഉണ്ടാക്കാനുള്ള ജോലി ചെയ്യരുതെന്ന ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവിറക്കിയത്. 1960 സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമായി യൂട്യൂബ് ചാനലിനെ പരിഗണിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ കൃത്യമായ വരുമാനം ലഭിക്കുന്ന സ്രോതസ്സാണ് യൂട്യൂബ്. എന്നാൽ ഇന്റർനെറ്റിലോ സമൂഹ മാധ്യമങ്ങളിലോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് നിയന്ത്രണം ബാധകമല്ല. വ്യക്തിയുടെ ക്രിയാത്മകതയുടെ ഭാഗമായി ഇത്തരം പ്രവൃത്തികൾ കണക്കാക്കാനാകും. ലേഖനങ്ങൾക്കും ഇതേ ഇളവ് ബാധകമാണ്. സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അനുമതി തേടി അഗ്നിരക്ഷാ സേനാംഗം DGP വഴി നൽകിയ അപേക്ഷ നിരസിച്ചാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. എന്നിരുന്നാലും നിലവിൽ സംസ്ഥാനത്ത് ഒട്ടേറെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ യൂട്യൂബ് ചാനൽ നടത്തി അധിക വരുമാനം കണ്ടെത്തുന്നത്. കൃഷി വകുപ്പിൽ ഉൾപ്പെടെ ഉയർന്ന ഒട്ടേറെ സർക്കാർ ഉദ്യോഗസ്ഥർ യൂട്യൂബ് ചാനൽ വഴി നിലവിൽ അധിക വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സ്വതന്ത്രമായ പേരിൽ ചാനൽ തുടങ്ങിയവരാണ് അധിക വരുമാനക്കാരിൽ ഏറെയും. ഇത്തരക്കാരെ നിയന്ത്രിക്കുക പുതിയ ഉത്തരവ് വഴി പ്രയാസകരവുമാണ്. മാത്രവുമല്ല പണം സ്വീകരിക്കാതെ സാമൂഹിക പ്രതിബന്ധതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന വിശദീകരണം നൽകുന്നവരുമുണ്ട്. അതേസമയം സംസ്ഥാനത്തെ ചില സർക്കാർ വകുപ്പുകളുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലുകൾക്ക് നിയന്ത്രണം ഉണ്ടാവാനിടയില്ല. സർക്കാർ ജീവനക്കാർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പോലീസ് സേനാംഗങ്ങൾ യൂണിഫോമിൽ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളിലും മറ്റും പ്രത്യക്ഷപ്പെടുകയോ ഫോട്ടോകൾ ഷെയർ ചെയ്യുകയോ പാടില്ലെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പലപ്പോഴും സർക്കുലറായി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടിരുന്നില്ല. സർക്കാർ ജീവനക്കാരനോ മറ്റു ജോലിക്കാരനോ വ്യത്യാസമില്ലാതെ എല്ലാവരും ട്രെൻഡിനൊപ്പമാണ്. അതുകൊണ്ട് ഈ ഉത്തരവ് എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്ന് കണ്ടു തന്നെ അറിയാം.